ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം ഒരു 9 മണിയായി. ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഐലൻഡിലേക്കാണ്, ഒരു ദ്വീപിലേക്കാണ്. അവിടെ പാരാഗ്ലൈഡിങ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ അഖിൽബ്രോ പുറത്തോട്ട് പോയി, എന്നെ കൊണ്ടുപോകേണ്ടവരിപ്പം വരും. അഖിൽബ്രോൻ്റെ ഒരു പാർട്ണറാണ്, മൊക്കയുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. കൂടുതലൊന്നും അറിയില്ല, ഐലൻഡിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാനിപ്പം വിളിച്ചെണീപ്പിച്ചിരുത്തിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ഹോട്ടലിൻ്റെ ലോബിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, മാറ്റ് ബ്ലാക്ക് അടിച്ച് വോൾവോ ഒക്കെ എടുത്ത് പോകുന്നതാണ്. അപ്പം നമ്മൾ മലയാളി ബ്രോ. അപ്പം ശരി, മൂപ്പർ വന്നിട്ട് കാണാം. നമ്മൾ ആ ഒരു അഖിൽ ബ്രോൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, ഫ്രണ്ട് വന്നിട്ട് കാണാം. സോ ഗൈസ്, പോകുന്നത് എന്നോട് അഖിൽ ബ്രോ പറഞ്ഞത് ഷൂ ഇടണ്ട, ചെരുപ്പിട്ടാൽ മതി, അതുപോലെ കുളിച്ചിട്ടൊന്നും ഇല്ല, കുളിക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ കുളിക്കാനുണ്ടെന്ന് പറഞ്ഞു, എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവൻ എന്നോട് പറഞ്ഞില്ല. നമ്മളെത്തി, ഓക്കെ. ബീച്ച് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു കുളിര കേട്ടോ. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ ഐലൻഡിലേക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങോട്ട് പോകുന്നതല്ല, കാരണം അഖിലൊന്നും പറയുന്നില്ല. സർപ്രൈസിങ് രീതിയിലാണ് മൂപ്പർ എന്നെ പിടിച്ച് വിട്ടത്. കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് എത്രയാണ്, എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത്. ഇത് എന്നെ ഇവിടെ ആക്കിയിട്ട് മൂപ്പര് പോയി, ഇവരുടെ കൂടെയാണ് ഞാൻ അങ്ങോട്ടൊക്കെ പോകേണ്ടത്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കണം. ഒരു ഇതില് നെയിം എഴുതണം. ഒരു രാഖി കെട്ടിരുന്നുണ്ട്, കെട്ടിക്കോ. റൈറ്റ് ഹാൻഡ് വലത്തെ കൈ കിട്ടല്ലേ. Now you become my brother. ഇത് എനിക്കൊന്ന് സേഫ്റ്റി പ്രൊസീജർ ആണെന്ന് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ബാച്ച്. ഇത് ആണ് ബീച്ച്. നമ്മൾ പോകുന്ന ഇവിടെയല്ല, വേറെ സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് കാണാൻ കുറച്ചൊരു പറക്കുന്നൊക്കെ കണ്ടു, പാരാഗ്ലൈഡിങ് ഒക്കെ ഉണ്ട്. എന്താ പറയുക, പക്ക ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടാവും. ഒരുപാട് നല്ല വൃത്തിയുണ്ട്. മെയിനായിട്ട് നീ നോക്കി, ഇവിടെ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല, കണ്ടില്ല. ബീച്ച് കംപ്ലീറ്റ് നല്ല വൃത്തിയാണ്. നമുക്കിവിടെ വെയിൽ കൊണ്ടിരിക്കാം, ഇതുപോലെ വന്ന് വെയിൽ കൊണ്ട് ഇരുന്നിട്ട് പോകാൻ ഓപ്ഷൻസ് ഉണ്ട്. നല്ല അറ്റ്മോസ്ഫിയറാണ്. ഒരു എന്താ പറയുക, ശരിക്കൊരു ടൂറിസ്റ്റ് കൺട്രി തന്നെ, അങ്ങനെ തന്നെ പറയാട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വരെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബോട്ട് വന്നിട്ടുണ്ട്. ആ വായിച്ചേരിപ്പെട്ട് എൻ്റെ മെച്ചിപ്പം മനസ്സിലായി. കാരണം ബോട്ടിലേക്ക് പോകുന്നത് നമ്മൾ ഉണ്ടല്ലേ, ഇങ്ങനെയാണ് ബോട്ടിൽ കയറുന്നത്. ഇവരൊക്കെ മുംബൈയിലാണ്, ഞാൻ പരിചയപ്പെട്ടു. കാരണം നമുക്ക് കമ്പനിക്ക് ആളുമാണ്, ഞാൻ ഒറ്റക്കല്ലേ. അപ്പം ആ ഓപ്പർ ആയതുകൊണ്ടൊരു രസമുണ്ട്. എന്താണ്, എന്തൊക്കെയാണ് അവിടെ കിട്ടാൻ പോകുന്നത്, ധൈര്യത്തിലൊക്കെ പോകുന്നത് നോക്കാം.
സോ നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോകുന്നതാണ്. സ്പീഡ് ബോട്ട് ഉണ്ടോ? ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് അത് കാണിച്ചിട്ട് പൈസ കിട്ടാനുള്ള പരിപാടി ആയിരിക്കും. എടുത്തോ, ഫ്രീ അല്ലേ? സോ ഞാനിവിടെ ഫ്രണ്ട് സൈഡ് സ്പേസ് ഒന്നും തോന്നുന്നില്ല. So can I? Phone number? I'm just making videos. It's good. And our videographer is missing. No friend level allowed in illa. So I mean, I'm going to video create a vent anadukku parnu ena irikkunnu friend illa. So nammal start cheyidu mellena povunnu ayyo ke ekasaya yaar ivan endu parannu enikke na manasilavunnu lagaatu aava enche bawa hai pehla. വലിയ ചൂടൊന്നുമില്ല, നല്ല കാലാവസ്ഥ. ഞാൻ സ്റ്റെപ്പ് സെൻസ് വായിരിക്കും കേട്ടോ, അതിങ്ങനെ ചമച്ചു കൊടുക്കുക. ഇതുപോലെ ഓരോ സ്റ്റേഷൻസ് ഓരോ സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് ഈ മീൻസ് നമ്മുടെ നേരെ കണ്ട ബോർഡ് ഇങ്ങനെ പറന്നിട്ട് പോകുന്നത്. ആ ഒരു സംഭവം നടക്കുന്ന ഓരോ സ്ഥലത്ത് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ കസ്റ്റമേഴ്സിനെ പിന്നെ സെപ്പറേറ്റ് ആക്കി കൊണ്ടുപോയി ചെയ്യുന്നു. നമ്മളെ ബോട്ടിൽ പോകും ഇവിടെയാണ് നിൽക്കുന്നത്. സോ ഇവിടെ എത്തി. ഞാൻ നേരത്തെ കാണിച്ചില്ല, ഒരു ചെറിയ തട്ടുകടന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ, അതാണ് സംഭവം ഇവിടെ ഉള്ളത്. എല്ലാവരും കുറച്ച് ക്യൂ നിർത്തിക്കണം. സംഭവം ഫ്രണ്ട്സിൽ നാളെ വേഗം കൊണ്ടുപോയിരിക്കും. നമ്മുടെ ഫ്രണ്ട്സിൽ വന്നിരുന്നില്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ ഫ്ലൈ ചെയ്യേണ്ടത്. എന്താ പറയുക, സോ ഈ സാധനത്തിൽ പറക്കാനേ 500 ബാത്താണ് കൊടുക്കുന്നത്. ഇവിടെയാണ് ടിക്കറ്റ് ഇടുന്നത്. ടിക്കറ്റ് മീൻസ് ഇതേപോലെ കയ്യിൽ ഇങ്ങനെ ഈ റബ്ബർ ബാൻഡ് ഇല്ലേ, ഈ റബ്ബർ ബാൻഡ് ചുറ്റിത്തരുന്നുള്ളൂ. കോറൽ ഐലൻഡ് അവിടുത്തേക്കാണ് പോകുന്നത്, കോറൽ ഐലൻഡ്. ഓക്കെ,
മറന്നുകൊണ്ട് കോറൽ ലൈനുണ്ട്. വെള്ളത്തിനടിയിലേക്കൂടെ നടക്കാം, പറക്കാം, ബോട്ട് എടുക്കാം, എല്ലാം എടുക്കാം, എനിക്കെല്ലാം ഫ്രീ ആണ്. അഖിൽ ഭായ് എൻ്റെ മുത്തട. ഇവര് പറയുന്നത് ക്യാമറ അലോഡ് ഇല്ലാന്ന് പറയുന്നത്, പ്ലേ ചെയ്യുന്നവർക്ക് ക്യാമറസ് അലോഡ് ഇല്ല. ക്യാമറ ഇല്ലാണ്ട് ഞാൻ മാത്രം പറഞ്ഞിരുന്ന ആരും നിങ്ങളെ കാണിക്കട്ടെ. അവിടെയാണ് ഡിപ്പാർച്ചർ ഇടുന്നത്. ഇവളാണ് എന്നോട് പറയുന്നത് ക്യാമറ അലോഡ് ഇല്ല. സോ ക്യാമറ അലോഡ് ഇല്ല, ഇതാണ് സംഭവം കാണിച്ചതാണ്. ഞാനിപ്പോൾ ഫ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളില്ലാണ്ട് ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ വിഷമം ഉണ്ട് മനസ്സിലില്ലാന്നില്ല, പക്ഷെ വേറെ വഴിയില്ല. ഒരുപാട് റിക്വസ്റ്റ്, ഒരുപാട് റിക്വസ്റ്റ്, റിക്വസ്റ്റ് ഒന്നുമില്ല, പക്ഷെ അലോഡ് ഇല്ല. സേഫ്റ്റി മെഷർമെൻ്റ് ഒന്നും ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇവർ തന്നെ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവരുടെ അടുത്ത്. അപ്പം എന്ത് ചെയ്യാനാ പ്ലോസ്, എന്നോടൊന്ന് വിചാരിക്കുക കേട്ടോ. ഇതാണ് ക്യാമ്പ്, ഞാൻ കാണിച്ചിരുന്നു ഇങ്ങനെ പോകല്ലേ. സോ ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. സോ അത് ഭയങ്കര ഫണ്ണായിരുന്നു. പറന്നു കുറച്ച് കറങ്ങി, ഇവന്മാരെന്നെ വെള്ളത്തിൽ മുക്കി, മീൻസ് പറന്നുകൊണ്ട് പോകുമ്പോൾ ഒരു സ്ഥലത്തെ സ്ലോ ആക്കും. അപ്പം നമ്മളിങ്ങനെ താഴ്ന്നു താഴ്ന്ന് പോയിട്ട് വെള്ളത്തിലങ്ങ് മുങ്ങി, പിന്നെ ഒരു കളി മൊത്തം നനഞ്ഞ് പണ്ടാറളയും. ക്യാമറ അലോഡ് ഇല്ലാത്ത സ്ഥലമില്ല, ബാക്കി തോക്കിയിരുന്നു. ഒന്നും കൂടി കാണിച്ചില്ല, ഇതാണ് സംഭവം. ഒരുത്തൻ വന്ന് ഇറങ്ങി സ്പോട്ടിൽ, മറ്റവനെ ലോക്ക് ചെയ്തു. നെക്സ്റ്റ് ആളെ ലോക്ക് ചെയ്തിട്ട് പോയി. എത്ര പോയിട്ട് നാട്ടിലത് 5000 രൂപ, അതാണ് ഇതിൻ്റെ ചാർജ്. പക്ഷെ എനിക്ക് തോന്നുന്നത് 2000 കാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, മീൻസ് 4000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 4000 രൂപ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ 2010, അതാണ് ചാർജ് വരുന്നത് മൊത്തം. ഞാൻ ഇന്ന് ഈ കാര്യങ്ങളിൽ എപ്പിസോഡിൽ കാണുന്ന എല്ലാ പരിപാടികളും അണ്ടർ വാട്ടറും പറക്കലും മറ്റേ ബോട്ടും മറ്റേ മറിച്ചൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും. നല്ല നൈസ് സംഭവമുണ്ട്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് വരാം. നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ആ ഒരു ഗിഫ്റ്റ് ബോയ് വീഡിയോനെ കമൻ്റ് ഇടുന്നത് മാത്രമാണ്. എന്തായാലും പട്ടികയിലേക്ക് തന്നെ ഞാൻ കൊണ്ടുവരുന്നത്. കൊണ്ടുവരുമ്പോൾ എനിക്ക് കിട്ടിയൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ, ഒരാൾക്ക്, ഒരാൾക്ക് മാത്രം. സോ ഇവിടുത്തെ കഴിഞ്ഞു, അടുത്ത പോകുന്നത് അണ്ടർ വാട്ടറിലേക്കാണ്. ഇത് വേറെ സ്ഥലത്ത് ഇവിടെയാണ് ബോട്ടിലാണ് വെയിറ്റ് ചെയ്യുന്നത്. സോ കോറൽ ഐലൻഡിലേക്കുള്ള ബോട്ടിൽ കയറി ഉള്ളത്, നമുക്ക് ഇവിടെ ലൈഫ് ജാക്കറ്റ് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് ലൈഫ് ജാക്കറ്റ് തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനർത്ഥം കുറച്ച് ദൂരെ പോകാനുണ്ടെന്നാണ്, അതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വേഗം തുള്ളിച്ചയുടെ മുമ്പിൽ വന്നിരുന്നു, ഒരമ്മച്ചിണ്ടായിരുന്നു, ഞാൻ മെല്ലെ തട്ടി മാറ്റി ഞാൻ കയറി വന്ന് ഇവിടെ വന്നിരുന്നു. നമുക്ക് ഷൂട്ട് ചെയ്യണ്ടായിരുന്നു, മറിച്ചായിരുന്നു. അങ്ങനെ നാലാണ് ഞാൻ ഉള്ളൂ. ഇതാണ് ലൊക്കേഷൻ. സ്റ്റാർട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഐലൻഡൊന്നും എവിടെ കാണുന്നില്ല, അവിടെ ഒരു ഐലൻഡ് ആണെന്ന്, അതാണോ എന്നറിയില്ല. നോക്കാം.
നടത്തി. ഇതാണ് അണ്ടർസീ വാട്ടറിൻ്റെ ലൊക്കേഷൻ. ഇതൊക്കെ കടലിൻ്റെ നടുവിൽ തന്നെ ഓരോ സെറ്റപ്പാണ്. ഇപ്പൊ ഇവിടെയായിരിക്കും മുമ്പേണ്ടി വരുമോ? അതിലേ നോക്കാം, ചിലപ്പോ ഇവിടെയും ക്യാമറ അലോഡ് ഉണ്ടാവില്ല. ഞാനിപ്പോ അഴിച്ചത് കീശയല്ലോ, വെള്ളത്തിന്റെ നോക്കാം. ഇതാണ് സംഭവം കാണിച്ചത്, അങ്ങനെയുള്ള ഞാൻ കാണിച്ചത്. അപ്പം ആൾക്കാർ പോകുന്നുണ്ട് അപ്പുറ സൈഡ്, സെയിം താഴെ പോയിട്ട് ഈ ലൊക്കേഷനൊക്കെ നടക്കുക വരും, അതാണ് പ്ലാൻ. ഓരോ മൈക്ക് മാസ്ക് ഇല്ല, മാസ്ക് എടുക്കുക. അണ്ടർവെയർ അടക്കം നനയും, ഷർട്ടൊക്കെ അയച്ചിടുന്നാലും നനഞ്ഞു നോക്കാം. പക്ഷേ നമ്മൾ വന്ന ബോട്ടാണ് തിരിച്ചു പോകുന്നത്. ഇവിടെ തോണ്ട് ഇവന്മാരെന്തായാലും ക്യാമറ ഇവിടെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഞാൻ ഇതാണ് സംഭവം. ഇവിടെ അതിലെവിടെ ഇറങ്ങിയിട്ട് ഇതിലെവിടെ കയറാം, നല്ല അടിപൊളി പരിപാടിയാണ്. അവിടെ മാസ്ക് വെച്ച് ഇറങ്ങണം കേട്ടോ, മാസ്ക് വെച്ചിട്ട് ഇറങ്ങുക. ഇറങ്ങിയിട്ട് കംപ്ലീറ്റ്ലി റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചിട്ട് ഇതുവഴി ഇങ്ങോട്ടേക്ക് കയറും. ഗൈസ് ഒന്നും പറയല്ല, പൊളിച്ചടക്കി. കാരണം പിന്നെ എന്താ പറയാ, ക്യാമറ എടുത്ത് പോകാത്ത ഭയങ്കര ഭാഗ്യം. രണ്ടാളാളുണ്ടായിരുന്നു എന്തായാലും താഴോട്ട് ഇങ്ങനെ മുൾപ്പെടെ മൊത്തം കറങ്ങി. അടിയിലെ ഒരുപാട് മത്സ്യങ്ങൾ നമ്മൾ തീറ്റയായിട്ട് പോയി, അവിടെ അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇറങ്ങുമ്പം ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവും, അതുപോലെ കയറുമ്പോഴും ചെറിയൊരു പേടിയുണ്ടാവും. പക്ഷേ കംപ്ലീറ്റ് സേഫാണ്, ഒരു കാര്യത്തിനും ബേജാറുമില്ല. കംപ്ലീറ്റ് അതിനകത്ത് കംപ്ലീറ്റ് സേഫാണ്, ഒരു കാര്യത്തിനും ബേജാറുമില്ല. ആർക്കും വരാം, ആർക്കും ഇറങ്ങാൻ പോകാം. ഓക്കെ, വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ കിട്ടുമോ നോക്കാം. ഇരുണ്ടാണ് കുറച്ച് ഞാൻ കണ്ടുള്ളൂ.
ഓക്കെ. ഇതാണ് കോറൽ ഐലൻഡ്. ഓക്കെ, കോറൽ ഐലൻഡ് അതെ, ടൂറിസ്റ്റുകളുടെ പറദീസ. നമ്മുടെ ചെങ്ക ഗ്രൗണ്ട് ഇവിടെ. ഇതാണ് ചെങ്ക പട്ടയ കേട്ടോ. പട്ടയെന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ വിചാരം വേറെ ഒന്നുമല്ലേ. ഞാൻ കണ്ടു, ഇതാണ് പട്ടയം. ഇതാണ് മലയാളികൾ വരേണ്ട സ്ഥലം, കോറൽ ഐലൻഡ്. എങ്ങനെ വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. ഒരു യൂറോപ്യൻ ഘട്ടമാണ് വന്ന് ഇവിടെ ജസ്റ്റ് വെയിലും കൊണ്ട് ഒരു ഘട്ടം ഞാൻ കുടിച്ചിട്ട് പോയാലും വന്ന പൈസ മുതലാവും. അത്രക്കും സൂപ്പർ പ്ലേസ് ആയിരുന്നു. മനസ്സിലായില്ല പറഞ്ഞത്? അഖിൽ ബ്രോ ആണ് എനിക്കിതൊക്കെ സെറ്റാക്കി തന്നത്, കംപ്ലീറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ മൂപ്പരുടെ നമ്പർ തരാം, മൂപ്പരെ കോൺടാക്ട് ചെയ്താൽ മതി, മൂപ്പര് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, എനിക്ക് എല്ലാ സ്ഥലത്തും ഒരു വി ഐ പി പരിഗണന ചെയ്തിട്ടില്ല, എന്താ അറിയില്ല. കാരണം ഇവരൊക്കെ പാക്കേജ് എടുത്ത് വന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ അവിടെ ഇപ്പം അണ്ടർ വാട്ടർ പോകുകയാണെങ്കിലും ഇവിടെ രണ്ടും റൈഡുണ്ട്, അതൊക്കെ ചെയ്യണമെങ്കിലൊക്കെ പൈസ കൊടുക്കും, എക്സ്ട്രാ പേ ചെയ്യണം. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് അതെ അങ്ങോട്ട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞ് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ നിൽക്കുന്നുണ്ട്. മൂപ്പര് മാക്സിമം കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും എല്ലാ ഗേറ്റ്സും മാക്സിമം കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അഖിൽ ബ്രോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. കാരണം മൂപ്പര് ഇവിടെ ഒരു വലിയ ട്രാവൽ ഏജൻസിയിൽ ഒരു പാർട്ടാണ്. അപ്പം മൂപ്പരുടെ ഗസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ വന്നിട്ടില്ല ഇവിടെ, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ചെസ്റ്റ് ക്യാമറയാണ് വെക്കുന്നത്, കാരണം കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, നല്ല സ്പീഡ് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണ് പോകേണ്ടത്. സോ ഗൈസ്, ചെസ്റ്റ് ക്യാമറയിൽ ഉള്ളത്, കാരണം വേറെ വഴിയില്ല. ഓക്കെ, നിങ്ങൾ പരിപാടികൾ കാണുന്നില്ല. Yeah, okay.
ബീച്ചാണ് കേട്ടോ. സൂപ്പർ ആയില്ല സംഭവം. ഇതിന് നാട്ടത്തെ ഏകദേശം 500 അത്ര എങ്ങനെ ആകുന്നു. അതായത് ചീപ്പ് കേട്ടോ, ചീപ്പ് റേറ്റാണ് സംഭവം. ഇപ്പോഴൊരു കാര്യം മനസ്സിലായത്, ഞാൻ ഈ ഒരു സാധനം ഇട്ടിട്ടാണ് വെള്ളത്തിനടിയിൽ പോയത്, എക്കെ പോയത്, വെള്ളം കയറിയിട്ടില്ല. നേരെ മാർക്കറ്റിൽ നിന്ന് 15 dirhams നാട്ടിലത്തെ ഒരു 200 rupees കോപ്പി വാങ്ങി വാച്ച അജിഷോക്കിൻ്റെ. മുതലായി എന്ന് പറഞ്ഞാൽ അസലായിട്ട് മുതലായിട്ടാ. നമുക്കിവിടെ മൊത്തം ചുറ്റി കാണാം. ഓക്കെ, ഇവിടെ ഫാമിലിക്ക് വരാൻ ബെസ്റ്റ് പ്ലേസാണ്, വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാം. ലാസ്റ്റിലൊക്കെ പോകണം. അവിടെ നമ്മുടെ മടച്ചങ്കി പോകുന്നിടത്ത് എൻ്റെ ബാഗൊക്കെ വാങ്ങിയിട്ട് മൊത്തം നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. ഇവരൊക്കെ വരുമ്പോൾ എഴുതിച്ചൊക്കെയാണെങ്കിൽ ഒരു ഫുൾ സ്ലീവോ അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു ഫുൾ സ്ലീവ് ടീഷർട്ടൊക്കെ ഇട്ട് നല്ലത്. കാരണം എന്തായാലും വെള്ളത്തിന് മുങ്ങേണ്ടി വരും ഉറപ്പാണ്, അല്ലെങ്കിൽ എന്തായാലും പണി കിട്ടും. പിടിച്ച് മുക്കുന്നവർ, അതാണ് സങ്കടം.
എന്റെ ബാഗ് കിട്ടി, നമുക്ക് ജസ്റ്റ് നടക്കാം. നല്ല വെയിലുണ്ട്. ഇവിടെ നമുക്ക് ഫുഡ് ഐറ്റംസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് സ്ട്രീറ്റ്, ഇതൊരു ഐലൻഡ് ആണ്. ഈ വീഡിയോ ഒക്കെ എങ്ങനെയാ വെച്ചത്? അപ്പം നിങ്ങളിപ്പോൾ ഒരു ടൂർ പാക്കേജിൻ്റെ പാക്കേജ് എടുത്ത് വരുവാണെങ്കിൽ അവരാണ് നിങ്ങളിങ്ങോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ അവർ നേരെ ഞാൻ പറഞ്ഞില്ല, അതുപോലെ ഇപ്പം ഈ സംഭവങ്ങൾ മൊത്തം ചെയ്യുന്നതിന് നാട്ടിലത്തെ 4000 something റേറ്റ് വരുന്നത് അവിടെ പറഞ്ഞു വെച്ചിട്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂർ കമ്പനിയുടെ അടുത്ത് നിന്ന് വേണമെങ്കിൽ കമ്പനിയുടെ അടുത്ത് നിന്ന് ടിക്കറ്റ് വാങ്ങാം. അതല്ല ഡയറക്റ്റ് ഇവിടെ നിന്ന് ഇവിടുന്ന് വാങ്ങാം. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങൾ മൊത്തമായിട്ടൊരു പാക്കേജ് എടുക്കുന്നതാണ് നല്ലത്. ഫാമിലിയായിട്ടൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ 2-3 ആൾക്കാർക്ക് എല്ലാം പാക്കേജ് എടുത്തോ, അതാണ് നല്ലത്. വന്നു പോകാനൊക്കെ ചീപ്പാണോ? വരേണ്ട ഐലൻഡൊക്കെ വരുന്ന പോകാനുള്ള സെറ്റപ്പ് ഞാൻ പറഞ്ഞു. ഈ സൈഡ് ഒന്നും ആലോടില്ല, ഇപ്പോഴും കുളിക്കൽ മാത്രമേ ഈ സൈഡ്. ഇവിടെ വന്നിട്ട് മുങ്ങിയിട്ട് കുളിക്കാം, അത്രയല്ല. അപ്പുറത്തെ സൈഡാണ് റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പുറത്തെ സൈഡ് ജസ്റ്റ് ഒന്ന് വന്ന് ഒന്ന് കുളിച്ചിട്ടൊക്കെ പോകാം. ഇവിടെ നിന്ന് എനിക്കൊന്ന് ഇറങ്ങാനൊന്നുണ്ട്. വേണ്ട, നമ്മുടെ സ്വിമ്മിംഗ് പൂൾ നമ്മൾ കുളിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ ഈ വയസ്സായ ആൾക്കാർ കുറച്ച് കൂടുതൽ. എന്തുകൊണ്ടറിയോ? കറക്റ്റ് പറഞ്ഞിരിക്കും കേട്ടോ, ഈ തായ്ലൻഡിൽ ഒരു വിസ ഉണ്ട്. പിന്നെ ഈ റിട്ടയർമെൻ്റ് വിസ എന്ന് പറയും. എന്ന് വെച്ചാൽ 55 കഴിഞ്ഞ ആൾക്കാർക്ക് അവരുടെ നാട്ടിലെ അക്കൗണ്ടിൽ ഒരു 10 lakh rupees ഇന്ത്യൻ റുപ്പീസിൻ്റെ 10 lakh rupees ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പിന്നെ ഒരു വിസ കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ വയസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാശിക്കോ അല്ലെങ്കിൽ രാമേശ്വരത്തോ പോയിട്ട് മരിക്കാൻ വേണ്ടി ഇരിക്കും, അല്ലെങ്കിൽ വീടിനുള്ള ഒതുങ്ങിക്കോളും. പക്ഷേ യൂറോപ്യൻസ് അങ്ങനെയല്ല, അവർ റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മാസം നല്ലൊരു വരുമാനം പെൻഷനായിട്ട് വരും. അവർ അവിടുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ ജീവിക്കും. എന്ന് വെച്ചാൽ മരിക്കുന്നത് വരെ ഇവിടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു തായ്പണിനെയും കെട്ടി, കെട്ടിയോ കെട്ടാവിടോ, ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് പെൻഷൻ്റെ പൈസ കൊണ്ട് ഇവിടെ ജീവിക്കും. അതിനായി ഇവിടുത്തെ ഗവൺമെൻറ് ഒരു പെൻഷൻ റിട്ടയർമെൻറ്റ് വിസ എന്ന് പറഞ്ഞ് വിസ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാണാം, 55-60 ആൾക്കാർ വരെ, 20-23 പിന്നെ തായ് പണ്ടിൻ്റെ കൂടെ കല്യാണം കഴിച്ചിട്ടും ലിവിങ് ടുഗതറായിട്ടൊക്കെ ജീവിക്കുന്നത്. കാരണം ഇതന്നെ ഇവർ മരണത്തിൻ്റെ അവസാന നിമിഷം വരെ ജീവിതം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓരോ ആൾക്കാരുടെ ഓരോ കൾച്ചർ, ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല, ചിലപ്പം നമ്മുടേതേക്കാൾ ബെസ്റ്റ് ആയിരിക്കും, അത് അനുഭവിച്ച് മനസ്സിലാക്കണം. സമയം വന്നേകാലായി, തിരിച്ചു പോകട്ടോ. ഇതാണ് ഇവിടുത്തെ പരിപാടികൾ. രാവിലെ 9 മുതൽ 1 വരെ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല. എല്ലാവരും തിരിച്ചു പോകണം, ഞങ്ങൾ ഈ ഒരു ബാച്ചിൽ വന്ന എല്ലാവരും. ഇവിടുത്തെ വെള്ളം ഒരു പ്രത്യേക കളറാണ്, നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല, ഒരു പ്രത്യേക കളറാണ് വെള്ളം. പച്ചയിലൊക്കെ കിടി ഈ ബോട്ടിൻ്റെ എൻജിനൊന്നും ഉള്ളത്. കാറിൻ്റെ എൻജിൻ ഉണ്ടായിരുന്നു, ആ കാറിൻ്റെ എൻജിൻ ഉണ്ടായിരുന്നു. കാറിൻ്റെ എൻജിനിൽ പിന്നെ വീല് പോണെടുത്ത് അവർ ഈ സാധനം കൊടുത്തത്. ഓക്കെ, വേഗം
പശുവിനായി. നേരെ തിരിച്ചു പോകും. നല്ല എൻജോയ് ചെയ്യാം കേട്ടോ. മീൻസ് സൂപ്പർ. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇവിടെ വൈകുന്നേരം വരെ നിൽക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഖിൽ ഫോണിനോട് ചോദിച്ചില്ല, വേറെ എന്തെങ്കിലും വഴി ഉണ്ടെന്ന് അന്വേഷിക്കട്ടെ. വേറെ എന്തെങ്കിലും ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടും ഇവിടെ വരാനും വേണമെങ്കിൽ സർവീസ് ഞാൻ പറയുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.